আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহ আলহামদুলিল্লাহ আল্লাহুম্মা সাল্লি আলা সাইয়িদিনা মুহাম্মদ রাব্বানা আলাইকা তাওয়াক্কালনা ওয়া ইলাইকা আনাবনা ওয়া ইলাইকাল মাসির। আউযু বিল্লাহি মিনাশ শাইতানির রাজীম। বিসমিল্লাহির রহমানির রহিম। ওয়া বাতাগি ফীমা আতাকাল্লাহুদ দারাল আখিরাহ ওয়া লা তানসা নসীবাকা মিনাদ দুনিয়া ওয়া আহসিন কামা আহসানাল্লাহু ইলাইকা ولا تبغ الفساد في الأرض إن الله لا يحب المفسدين صدق الله العلي العظيم। اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي। പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നോമ്പിനെ കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവെക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായ ഇബാദത്തുകളിലെ ഒന്നാണ് നോമ്പ്. നോമ്പിനെ ഇബാദത്തായി അള്ളാഹുവിനുള്ള ആരാധനയായി കാണാനാണ് ഇസ്ലാം നമ്മോടൊക്കെ നിഷ്കർഷിക്കുന്നത്. ആരാധനയെ മറ്റ് യാതൊന്നുമായി കാണാതെ, മറ്റ് ആരാധനകൾ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടാകാം. സാധാരണ ആളുകൾ അങ്ങനെ ഒരു പരിചയപ്പെടുത്തലുണ്ടായത് കൊണ്ടാണ് ആ ഒരു ആമുഖം പറയുന്നത്. നിസ്കാരത്തെക്കുറിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചാൽ പറയും അത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്, നല്ലൊരു എക്സസൈസ് ആണെന്ന് പറയും. സക്കാത്തിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ പറയും അത് നല്ലൊരു ഒരു സാമ്പത്തിക പദ്ധതിയാണ്, വ്യവസ്ഥിതിയാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിനുള്ളതാണ്, അങ്ങനെയൊക്കെ പറയും. അതേപോലെ നോമ്പിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക, നോമ്പ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വർജിക്കാനൊക്കെ പറയുന്നതുകൊണ്ട് ഭയങ്കര ആരോഗ്യത്തിന് പറ്റുന്ന ഒരു ഡയറ്റിംഗ് സംവിധാനമാണെന്നൊക്കെ പറയും. സത്യത്തിൽ ഹജ്ജ് അതുകൊണ്ട് തന്നെ ഹജ്ജ് അവസാനം ഒരു ടൂറുമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. സത്യത്തിൽ ഈ ഒരു ചിന്തയിൽ നമ്മുടെ ഇഖ്ലാസിൽ, അള്ളാഹുവിനുള്ള ആരാധനയിലെ ആ ഒരു ഇഖ്ലാസിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഒരു പങ്കുചേരലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അതിന് ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടാകാം, ഓരോ ആരാധനയിലും ഹിക്മത്ത് ഉണ്ടാകാം. പക്ഷേ നമസ്കാരത്തെ ഒരു എക്സസൈസ് ആയിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ആരാധന എന്നുള്ളതിൽ പങ്കുചേരലുണ്ടാകുന്നു. മാത്രമല്ല എപ്പോഴും അത് എക്സസൈസ് ആയിക്കൊള്ളണമെന്നില്ല. ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, തിരിയാനും മറിയാനും കിടക്കാത്തൊരു മനുഷ്യന്, കഴിയാത്തൊരു മനുഷ്യന്, അവന് ബോധമുണ്ടെങ്കിൽ അവൻ്റെ സഹായിയായ മനുഷ്യൻ അവന് ഒലു എടുത്തു കൊടുക്കുകയും ആ കിടന്ന കിടപ്പിൽ അവൻ അവൻ്റെ നിയ്യത്ത് വെച്ച് അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സലാം വരെയുള്ള ആ നമസ്കാരത്തിൻ്റെ മുഴുവൻ കർമ്മങ്ങളും അവൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ മുനാജാത്ത് ചെയ്യുന്ന സമയം അവൻ ചെലവഴിക്കണമെന്നാണ് ദീന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സസൈസ് ഇല്ല, അതിൽ മാനസികമായ അള്ളാഹുവിനോടുള്ള അടുപ്പം കാണിക്കുന്ന ഇബാദത്തെ ഉള്ളൂ. സക്കാത്ത് അത് കൊടുക്കുന്നവൻ്റെ ഇബാദത്താണ്, കൊടുക്കുന്നവൻ്റെ ഇബാദത്ത് തന്നെ. അവൻ്റെ ധനത്തിനെ തത്വഹീർ, ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അത് നിയ്യത്ത് ചെയ്ത് ഒരു ഇബാദത്തായി സൽക്കർമ്മമായി ചെയ്യേണ്ട ഒന്നാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നേക്കാം, നടക്കാതിരിക്കാം. എല്ലാവരും സക്കാത്ത് കൊടുത്തു എന്ന് വിചാരിച്ച് മാത്രം ലോകത്തെ ദാരിദ്ര്യം ഇല്ലാതെ ആയിക്കൊള്ളണമെന്നില്ല. അതിനുള്ള മാർഗമായേക്കാം, അതിൽ ചിലപ്പോൾ നടന്നു ചിലപ്പോൾ നടന്നില്ല എന്ന് വരാം. പക്ഷേ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സക്കാത്ത് കൊടുത്തിരിക്കണം, അത് ഇബാദത്തായി കാണുകയും ചെയ്യണം. നോമ്പും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ വളരെ അപാരമായ ഒരു ഇബാദത്താണ്. അതിൽ തന്നെ നമ്മൾ ആ ഒരു സീക്വൻസിൽ തന്നെ, ദീനിൻ്റെ ആ ഒരു സീക്വൻസിൽ തന്നെ സത്യത്തിൽ നമുക്കതിൻ്റെ ഒരു രഹസ്യം കാണാൻ സാധിക്കും. ഷഹാദത്ത് കലിമയിലൂടെ അള്ളാഹുവിനെയും ആ ഷഹാദ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമ്മൾ പരിചയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി, പ്രവാചകൻ മുഹമ്മദ് നബി പരിചയപ്പെടുത്തി തന്ന അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് നമ്മൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെയും റസൂലിനെയും പരിചയപ്പെടുകയും ചെയ്യുന്നു. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശാരീരികാധ്വാനം പരിചയപ്പെട്ട ഒരാൾക്ക് ചെയ്യുന്നു, നമസ്കാരത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് സാമ്പത്തികമായ ചെലവഴിക്കൽ, അപ്പോഴും സുഹൃദിന്, ത്യാഗത്തിന് മനുഷ്യൻ സന്നദ്ധമായിക്കൊള്ളണമെന്നില്ല. പിന്നെയാണ് ത്യാഗത്തിലേക്ക് വരുന്നത്. ഏറ്റവും സ്നേഹവുമായി സ്നേഹപൂർവ്വമായി ഒന്നിലേക്ക് അടുക്കുമ്പോഴാണ് ത്യാഗം ചെയ്യാൻ മനുഷ്യൻ സന്നദ്ധരാവുക. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൽ വളരെ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ ഖലൂഫു ഫമിസ്സായിം അത്വബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി. ഒരു നോമ്പുകാരൻ്റെ വായുനാറ്റം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, ഭക്ഷണം കുറേ നേരം കഴിക്കാതിരുന്നാൽ വായി മണം വരും. അത് ലാ ഖലൂഫു ഫമിസ്സായിം അത്വബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, അള്ളാഹുവിൻ്റെ അടുത്ത് മിസ്കിനേക്കാൾ സുഗന്ധപൂരിതമാണ് എന്ന്, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണെന്ന്. അതൊരു സ്നേഹം കൊണ്ടടുക്കുമ്പോഴാണ് ഒരു ബന്ധം. അപ്പോൾ ഒരു ശരിയായി നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യൻ സത്യത്തിൽ അസ്സൗമുലി, അള്ളാഹു തആല പറയും നോമ്പ് എനിക്കുള്ളതാണ്, അങ്ങനെ അടുക്കുന്ന ഒരു ത്യാഗമാണ് ഈ
നമസ്കാരത്തിൻ്റെ ശാരീരികാധ്വാനവും സക്കാത്തിൻ്റെ സാമ്പത്തികമായ ചെലവഴിക്കലും അതുപോലെ തന്നെ നോമ്പിൻ്റെ ത്യാഗവും എല്ലാം ഒരുമിച്ച് കൂടിയ വർഷ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇബാദത്താണ് ഹജ്ജ്. നമസ്കാരം ഡെയിലി നമ്മൾ നിർവഹിക്കുന്നു, അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു, ഓരോ ഭൗതികമായ വൃത്തികൾക്കിടയിലും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നു. വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായി ഈ ഒരു നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ നോമ്പിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ചിന്ത സത്യത്തിൽ അത് ഏറ്റവും വലിയ ആരാധനയാണ്. ലണ്ടൻ ഒളിമ്പിക്സിൽ 17 മണിക്കൂറാണ് അവിടത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നോമ്പിനെ കുറിച്ച് പറയുന്നത്. 17-18 മണിക്കൂർ നോമ്പ് നോക്കുന്ന ആളുകൾ, അവർക്ക് ഇത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമല്ല. ഒരു മുസ്ലിമായ ഒരു സഹോദരി, അവർ പറഞ്ഞത് എന്താണ് ദീനിൽ ആകർഷയാകാൻ കാരണം? അവർ പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകളോട് ദീനിലെ അമലുകളെക്കുറിച്ച് ഇബാദത്തുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ അവർ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാനുള്ള ശ്രമം നടത്തും. ഒരു പാവപ്പെട്ട വൃദ്ധയോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അള്ളാഹും റസൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ നോമ്പ് നോക്കുന്നു, അതിലപ്പുറമൊന്നും എനിക്കറിയില്ല. അത് എന്നെ അപാരമായി, എന്നെ അഗാധമായി ആകർഷിച്ചു. 14 നൂറ്റാണ്ട് മുമ്പ് കടന്നുപോയ ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കിൽ വിശ്വസിച്ച് ആരാധിക്കുന്ന, അതാണ് ആരാധനയുടെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ആ ഒരു വിശ്വാസവും ആ അഗാധമായ അള്ളാഹുവിനെ വഴിപ്പെടലുമാണ്. നോമ്പിനെ അങ്ങനെ കാണാൻ നമ്മളൊക്കെ സന്നദ്ധമാകണം. നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് നൽകുന്നത് നമ്മൾ പറഞ്ഞു ത്യാഗം. ത്യാഗം എന്നുള്ളത് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അവൻ്റെ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു പരിശീലനമാണ്. നമുക്ക് തന്നെ നമ്മുടെ ആരാധനകൾക്ക് മാർക്കിടാനുള്ള ഒരു അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നസ്സലാത തൻഹാനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിശ്ചയമായി നിങ്ങളുടെ നമസ്കാരം, ഇന്നസ്സലാത്ത നിശ്ചയമായി നമസ്കാരം, തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, നിർദിഷ്ടമായ നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മോശമായ പൈശാചികമായ കാര്യങ്ങൾ നിങ്ങളത് തടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരാൾ നിസ്കരിച്ചിട്ട് മോശമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആലോചിക്കണം അവൻ്റെ നമസ്കാരം സ്വീകാര്യമായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. വിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞതാണ്, നിസ്കരിക്കുന്ന ഒരാൾ പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കുന്ന ഒരാൾ മോശമായ പ്രവർത്തനത്തേക്ക് ചെയ്യില്ല. സാന്ദർഭികമായി ഉണർത്തുകയാണ് ഒരു പുതിയ തരത്തിലുള്ള ഇസ്ലാമിനെ, ഒരു പുതിയ തരത്തിലുള്ള ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വീകരണം നമ്മുടെ ഇടയിലുണ്ട്. സാധാരണ സുഹൃത്തുക്കൾ തമാശ വരുന്നുണ്ട്, ഗേൾ ഫ്രണ്ടിനെ ബൈക്കിൻ്റെ പിന്നിലിരുത്തിയിട്ട് പള്ളിൻ്റെ മുമ്പിൽ വന്ന് അവിടെ നിർത്തിയിട്ട് പോയി നിസ്കരിച്ചു വരും. അവിടെ ഒരു നിസ്കാരം സ്വീകരിക്കുന്നുണ്ട്, അതോടൊപ്പം അവൻ അവിഹിതമായ രീതിയിലുള്ള ഒരു സ്ത്രീ പുരുഷ സങ്കലനത്തിലും ബന്ധത്തിലും ഏർപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ആ നമസ്കാരം അവനെ ഈ നികൃഷ്ടമായ കാര്യത്തിൽ നിന്ന്, ഏറ്റവും ശുദ്ധമായ ഏറ്റവും മനോഹരമായ ഒരു നിക്കാഹ് എന്ന കർമ്മത്തിലൂടെ ആരാധനയായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിൽ നിന്ന് മാറി നിന്നുള്ള ഒരു നികൃഷ്ടമായ മേഖലയിലേക്ക് നീങ്ങിപ്പോകുന്നു. അപ്പോൾ നിസ്കാരം അവനെ തടയുന്നില്ല. എത്രയോ ആളുകളെ കാണാം രാത്രി കുപ്പി കൊട്ടിക്കുന്ന പാർട്ടികളിൽ ഉണ്ടാവുകയും രാവിലെ സുബഹിയുടെ ജമാഅത്തിന് പോവുകയും ചെയ്യുന്ന ആളുകൾ. ഒരു വിവാഹത്തിൻ്റെ വലീമത്ത് ഏറ്റവും നല്ലൊരു ഇബാദത്താണ്. ആളുകൾക്ക് സദ്യ കൊടുക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് വലീമത്ത് കൊടുക്കുക എന്നുള്ളത്, ആ വലീമത്ത് എന്ന സദഖ, ആ വലീമത്ത് എന്ന സൽക്കർമ്മം ചെയ്യുന്നതോടൊപ്പം കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് കുപ്പി പൊട്ടിച്ച് മദ്യം വിളമ്പുകയും ചെയ്യുന്ന ഒപ്പം ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നൊരു സ്വഭാവം. സത്യത്തിൽ ഇവിടെ ആരാധനകൾ നമ്മെ മോശമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് തടുത്തു നിർത്താം. നമ്മളൊക്കെ മാർക്കിടാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, നിങ്ങളോട് ആരെങ്കിലും ദേഷ്യം പിടിച്ചാൽ, തിരിച്ച് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ടെൻഡൻസിയിൽ പെട്ടതാണ്, ഒരു പ്രവണതയിൽപ്പെട്ടാണ് തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ച് പ്രതികരിക്കാം. ഇത് എടുത്തു വെച്ച് ഇങ്ങനെ എടുത്തു വെച്ച് കൊണ്ടുപോവുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. നന്നായി ദേഷ്യം പിടിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ നോമ്പുകാരൻ പറയണം, ഇന്നി സ്വായ്മൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാനും നിങ്ങളും പറയേണ്ടത് ഞാൻ നോമ്പുകാരനാണ്. മാറി നിൽക്കാൻ സാധിക്കും. ചിലപ്പോൾ പറയേണ്ട ആവശ്യമില്ല, മനസ്സിനോടാണ് പറയേണ്ടത്. പലപ്പോഴും മനസ്സിനോടാണ് പറയേണ്ടത് ഞാൻ നോമ്പുകാരനാണ്, എനിക്കിപ്പോൾ ദേഷ്യം പിടിക്കാൻ പറ്റില്ല. ഇത് മനുഷ്യന് റമദാനിലെ ഒരു മാസം മാത്രമല്ല, സത്യത്തിൽ റമദാനിലെ ഒരു മാസം അതിനുള്ള ഒരു വലിയ അപാരമായ ട്രെയിനിങ് മനുഷ്യന് ലഭിക്കുന്നു, നിയന്ത്രിക്കാനുള്ള ഒരു ട്രെയിനിങ്. എന്തുകൊണ്ട് നിയന്ത്രണം പ്രധാനപ്പെട്ടതാകുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രധാനമായ. അള്ളാഹു സുബ്ഹാനഹു വതാല വളരെ ഒരു ഭക്ഷണം നിയന്ത്രണത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ആലോചിക്കാം, വളരെ ബേസിക്കായതാണ്. ഇതിൽ തന്നെ ഈ ഒരു നിയന്ത്രണത്തിൽ ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഞാൻ ത്യജിക്കുകയാണ്, ഞാൻ വർജിക്കുകയാണ്, എനിക്ക് വേണ്ടി, അള്ളാഹു പറയുന്നത് എനിക്ക് വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയ മനുഷ്യൻ. അപ്പോൾ ആ ത്യജിക്കൽ നടക്കുമ്പോൾ ഒരു കൺട്രോളിങ്, ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നതിലൂടെ, ഇതിൽ വലിയൊരു പാഠം എനിക്ക് നിങ്ങൾക്കും പഠിക്കാനുണ്ട്. നോമ്പിൻ്റെ ആ നിയന്ത്രണം, ഭക്ഷണം നിയന്ത്രിക്കുന്നിടത്ത് ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണത്തോട് എണീറ്റ് പോകുന്നൊരവസ്ഥ. നേരെ മറിച്ച് സാധാരണ നമ്മൾ ചെയ്യൽ നോമ്പ് ഭക്ഷണത്തോട് ഇനി എനിക്ക് വയ്യേ എന്ന് എണീറ്റ് പോരുകയാണ്. ഇവിടെ തന്നെയുള്ള ഒരു നിയന്ത്രണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നു.
അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു നിയന്ത്രണമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ നൽകുന്നത്. അവൻ്റെ ചിന്തയിൽ, അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ ഉപയോഗിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ഇത്തരമൊരു നിയന്ത്രണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ പാകമാക്കുകയാണ്. അള്ളാഹു ആ ഒരു നിയന്ത്രണത്തോടെ ജീവിക്കാൻ, ആ ഒരു നിയന്ത്രണം സ്വീകരിക്കാൻ, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം കാര്യങ്ങളെ. ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ മൊബൈലിനെ, ഇൻ്റർനെറ്റിനെ, കമ്പ്യൂട്ടറിനെ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഭൂമി ലോകത്ത് നൽകും. പക്ഷെ നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തിനു ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം. അവയൊന്നും നമ്മെ ഇങ്ങോട്ട് നിയന്ത്രിക്കും. കാലഘട്ടം മോശമാണെന്ന് പറഞ്ഞിരിക്കരുത്. കാലഘട്ടത്തിൽ അള്ളാഹു ഈ സംവിധാനങ്ങൾ നൽകി, മനുഷ്യന് വിശേഷ ബുദ്ധി നൽകി, ചിന്തിക്കാനുള്ള പവർ നൽകി, നിയന്ത്രിക്കാനുള്ള കഴിവ് നൽകി. അത് ആർജിച്ചെടുക്കാൻ നോമ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.